ഹലോ സ്റ്റുഡൻസ് നമ്മളിപ്പോൾ ഇത്രയും നേരം എന്താ പറയുക വെക്ടർ വാലുഡ് ഫങ്ഷൻസിനെ ഇൻ്റർഗ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു കർവ് തന്നിട്ട് അതിൻ്റെ ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെയിം വേ ഒരു കർവ് തന്നിട്ട് അതിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ പറയും അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ് നോക്കാൻ പോണത് അതൊരു ഫോർമുല ഉണ്ട് ആ ഫോർമുല പഠിക്കുക ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അത്രയുള്ള സംഭവം അപ്പോൾ നോക്കിയാലോ അപ്പം ആക്ച്വലി ഫസ്റ്റ് നമ്മുടെ ഡെഫിനേഷൻ നോക്കി വെക്കാം ആർക്ക് ലെങ്ത് പാരാമീറ്റർ എന്താണുള്ളത് അപ്പം സപ്പോസ് നമ്മുടെയിൽ ഒരു സ്മൂത്ത് കർവ് ഉണ്ട് സി വിച്ച് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി നോട്ട് ലെസ് ദാൻ ഓർ ഇക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഇക്വൽ ടു ബി ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വെക്ട്ര വാലൂഡ് ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക സാധാരണ ചെയ്യണ പോലെ ആർ ഓഫ് ടി അതിൽ ഈ ടി നോട്ടും ടീ ഒക്കെ നമ്മുടെ എ ടു ബി ആ ഒരു ലിമിറ്റിലായിരിക്കും അവർ കിടക്കുന്നുണ്ടാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്ക് ലെങ്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടി നോട്ട് ടു ടി നോം ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി യു ഇതാണ് ഫോർമുല അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫോർമുല പഠിക്കണം ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിലൊരു ആർ ഓഫ് ടി തന്നിട്ടുണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം അറിയാമല്ലോ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പിന്നെ നമുക്ക് നോം വേണം അല്ലേ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സ്ക്വയർ റൂട്ട് ഓഫ് അവരുടെ കോ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്തത് പിന്നെന്താ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഫ്രം എവിടുന്ന ടി നോട്ട് ടു ൊട്ട് അപ്പോൾ അതൊക്കെ ആക്ച്വലി ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൽ തന്നെ പോയിന്റ് ഉണ്ടാകും അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയുള്ള കാര്യം ഈ ഫോർമുല പഠിക്കുക ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കിയാലോ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കൂ ഫൈൻ ദി ആർക്ക് ലെങ്ത് പാരമെറ്ററൈസേഷൻ ഓഫ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ വിത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷൻ ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഇക്വേഷനും തന്നിട്ടുണ്ട് അതിൻ്റെ ആർട്ട് ലെങ്ത് പാരാമിറ്ററൈസേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കുമോ നമുക്ക് നമ്മുടെ ഫോർമുല നമ്മൾ എന്താ പഠിച്ചത് ഇൻറ്റഗ്രൽ നോം ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി യു എന്ന് പഠിച്ചു അവിടെ ആക്ച്വലി ആർ ഓഫ് ടി എന്ന് പറഞ്ഞിട്ടൊരു പെട്ടോ ഫംഗ്ഷൻ വേണം എന്നാലും നമുക്കത് ഇൻ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും ഡെറിവേറ്റീവ് ഒക്കെ കണ്ടുപിടിക്കേണ്ടേ പക്ഷേ ഇവിടെ എന്താ അവർ വെറുതെ ഒരു ഇക്വേഷൻ തന്നു സർക്കിളിൻ്റെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് നമുക്കത് പറ്റില്ല നമുക്കത് പാരാമെട്രിക് ഫോമിലാക്കണം പക്ഷെ നമുക്കറിയാം അല്ലേ ഒരു സർക്കിളിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെയായിരുന്നു ഒരു സർക്കിളിൻ്റെ ഒറിജിൻ സപ്പോസ് സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനലാണെന്ന് വിചാരിക്കേ അതുപോലെ തന്നെ റേഡിയസ് എന്ന് പറയുന്നത് സം എ എന്ന് പറയേണ്ട ഒരു പോയിൻ്റ് എടുത്തു എന്ന് വിചാരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു എക്സ് ഈക്വൽ ടു എ കോസ് ടി വൈ ഈക്വൽ ടു എ സൈൻ ടി വെർ ദിസ് ടി വേരിയസ് ഫ്രം സീറോ ടു ടു പൈ അല്ലേ ഇങ്ങനെയാണ് നമ്മൾ പണ്ട് പഠിച്ചിരുന്നത് ഇത് ഓർത്ത് വയ്ക്കണം കേട്ടോ കാരണം ക്രിസ്ത്യാനിൽ ഇതൊന്നും തരില്ല സർക്കിളിൻ്റെ ഇക്വേഷനേ തരുള്ളൂ അപ്പോൾ നമ്മളായിട്ട് വേണം എഴുതാൻ അപ്പം അതുകൊണ്ട് സർക്കിളൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ചോദിച്ചാലും കിട്ടണം അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് വയ്ക്കുക എക്സിൻ്റെയും വൈ എക്സ് എന്ന് പറഞ്ഞാൽ എ കോസ് ടി വൈ എന്ന് പറഞ്ഞാൽ എ സയൻ ടി വെറുതീസ് ടി വേരിയേസ് ഫ്രം സീറോ ടു പൈ സീറോ ടു പൈ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കിനി വെക്ടറിക്വേഷൻ എഴുതാൻ അറിയാം എങ്ങനെ എഴുതുക ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ഇങ്ങനെ എഴുതും അപ്പോൾ അതൊക്കെ കിട്ടി ഇനി എന്ത് വേണം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന് ഇതൊന്നല്ല ചോദ്യം ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനായിരുന്നു അപ്പോൾ അതിന് ഫോർമുലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ആര് വേണം ആർ ഡാഷ് ഓഫ് ടി വേണം അല്ലേ അപ്പോൾ നമുക്ക് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചാലോ ഇവിടെ ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം നോക്കൂ എ കോസ് ടി ആണ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എ അവിടെ തന്നെ എഴുതി കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി അത് ചേർത്ത് എഴുതിയപ്പോഴാണ് മൈനസ് എ സൈൻ ടി ഐ എന്ന് വന്നത് പ്ലസ് അടുത്ത ടേം എ സൈൻ ടിയാണ് എ അങ്ങനെ തന്നെ എഴുതി സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്തായിരുന്നു കോസ് ടി അപ്പോൾ എ കോസ് ടി ചെയ്യുന്നു വരും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുമ്പോൾ ആർ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ചെയ്യുന്നു കിട്ടി ഇതുവരെ ഓക്കെ അല്ലേ ഇനി എന്ത് ചെയ്യണം നമുക്ക് നമുക്ക് നമ്മുടെ ആളെ കണ്ടുപിടിക്കാൻ പോവാം നമ്മുടെ ആളെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ ആയിരുന്നു ചോദ്യം ആർക്ക് ലെങ്ത്തിൻ്റെ ഫോർമുല പറഞ്ഞാൽ എന്തായിരുന്നു എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടി നോട്ട് ടു ടി നോം ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി യു ഇതായിരുന്നു ഫോർമുല പക്ഷെ ഇപ്പോൾ ഇവിടെ നോക്കുമോ ടി നോട്ടും ടിയും ആർ ഡാഷ് ഓഫ് യുവും അതിൻ്റെ നോമും ഇൻറ്റഗ്രേഷനുമൊക്കെ ചെയ്യണം അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ടി നോട്ടായിട്ട് നമ്മൾ സീറോ ചൂസ് ചെയ്തു ബേസ് പോയിൻ്റ് പോയിന്റായിട്ടാണ് നമ്മളവിടെ സീറോ ചൂസ് ചെയ്യണത് അപ്പോൾ ടി നോട്ടിൻ്റെ വാല്യൂ സീറോ എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം പിന്നെന്താ ആർ ഡാഷ് ഓഫ് ടി കിട്ടിയിട്ടുണ്ട് മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ ഇപ്പോൾ കണ്ടുപിടിച്ച ഉത്തരം പക്ഷെ ഇവിടെ ആർ ഡാഷ് ഓഫ് യു ആണ് വേണ്ടത് അതിന് പ്രത്യേകം കണ്ടുപിടിക്കാൻ നിൽക്കണ്ട ഒന്നുമില്ല ടിയുടെ സ്ഥാനത്ത് യു ഇട്ട് കൊടുക്കുക അപ്പോൾ അവിടെ എന്ത് വരും നോം ഓഫ് മൈനസ് എ സൈൻ യു ഐ പ്ലസ് എ കോസ് യു ജെ ഡി യു എന്ന് വരും ഇനി നോം കണ്ടുപിടിക്കണം അല്ലേ നോമെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സ്ക്വയർ റൂട്ട് ഓഫ് ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻസിൻ്റെ കോ എഫിഷ്യൻസിൻ്റെ സ്ക്വയർ ആഡ് ചെയ്തത് എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക അതാണ് ആക്ച്വലി നോം വരിക അപ്പം എങ്ങനെയായിരിക്കും നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വരിക വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടി നോട്ട് ഞാനവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ടീ നോട്ട് മാറ്റിയിട്ട് സീറോ ആക്കിയിട്ടുണ്ട് ശ്രദ്ധിക്കണേ സീറോ ടു ടി റൂട്ട് ഓഫ് ഫസ്റ്റത്ത് ആളുടെ കോ എഫിഷ്യൻറ്റ് മൈനസ് എ സൈൻ യു ഹോൾ സ്ക്വയർ പ്ലസ് എ കോസ് യു ഹോൾ സ്ക്വയർ ഡി യു ഇങ്ങനെ വന്നു അപ്പം നോമും അത് ജസ്റ്റ് ആ ഫോർമലെടുത്ത് എഴുതി ഇനി എന്തു ചെയ്യണം ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊറ്റടിക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയെങ്കിലൊക്കെ മാറ്റാൻ പറ്റുമോ നോക്കി നോക്കാം മീട്ടൊന്ന് ഒന്ന് നോക്കുക അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ റൂട്ടിൻ്റെ ഉള്ളിൽ മൈനസ് എ സൈൻ യു ഹോൾ സ്ക്വയർ അല്ലേ ആ സ്ക്വയർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും എ സ്ക്വയർ സൈൻ സ്ക്വയർ യു എന്ന് വരും പ്ലസ് സെയിം വേ എ സ്ക്വയർ കോ സ്ക്വയർ യു എന്ന് വരും അപ്പോൾ അങ്ങനെ കിട്ടി അപ്പോൾ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇൻറ്റഗ്രൽ സീറോ ടു ടി റൂട്ട് ഓഫ് എ സ്ക്വയർ സൈൻ സ്ക്വയർ യു പ്ലസ് എ സ്ക്വയർ കോ സ്ക്വയർ യു ഡി യു പിന്നെ നോക്കിയേ ആ സ്റ്റെപ്പിൽ രണ്ട് ടേംസിലും എ സ്ക്വയർ കോമൺ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവരങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം മൊത്തത്തിൽ പുറത്ത് എടുക്കരുത് ആ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് എടുക്കണം അപ്പോൾ ഇൻ്റഗ്രൽ സീറോ ടു ടി സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പുറത്ത് വന്നു പിന്നെ എന്ത് ചെയ്യും പിന്നെ ബാക്കിയുള്ളവരെടുത്ത് എഴുതുക അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സൈൻ സ്ക്വയർ യു പ്ലസ് കോ സ്ക്വയർ യു എന്ന് കിട്ടി ഇനി പോയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യരുത് കാരണം ഇനി നമുക്ക് കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കും എന്തൊക്കെയാ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ സൈൻസ് സ്ക്വയർ പ്ലസ് കോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ആണെന്നുള്ളത് അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ യു പ്ലസ് കോ സ്ക്വയർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻറ്റഗ്രൽ സീറോ ടൂട്ടി റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു വണ്ണ് എന്ന് വരും ഇൻറ്റു വണ്ണായത് കൊണ്ടാണ് ഞാൻ അത് എഴുതാൻ ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് എ സ്ക്വയർ തന്നെ ഇനി എന്ത് ചെയ്യണം ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അപ്പോൾ സംശയം അയ്യോ ഇതിപ്പോൾ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പേടിക്കണ്ട എടുക്കണ്ട സ്ക്വയറും റൂട്ടും കൂടി ഒരുമിച്ചല്ലേ വന്നേ അപ്പം ഞാൻ പറഞ്ഞതന്നില്ലേ എന്താ ചെയ്യാന്നുള്ളത് അത് വന്ന് കഴിഞ്ഞാൽ ആ ഉള്ളത്താളെ മാത്രം എടുത്തേക്കാൽ മതി അപ്പോൾ എന്ത് കിട്ടും ഇൻറ്റഗ്രൽ സീറോട്ട് ഇട്ടി എ ഡി യു എന്ന് കിട്ടി അപ്പോൾ ഇനിയിപ്പോൾ നോക്കി എന്ത് വലിയ ടേം ടേബായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നേ ഇപ്പൊ അത് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് കുഞ്ഞു ഒരു എ ആയിട്ട് നിന്നു വിത്ത് റെസ്പെക്ട് ടു യു ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് സന്തോഷമായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി വിത്ത് യു ആ വിത്ത് റെസ്പെക്ട് ടു യു ആയതുകൊണ്ട് തന്നെ എ ഒരു കോൺസ്റ്റൻറ്റാ അത് വിചാരിച്ചിട്ട് ഉത്തരം സീറോ എന്ന് എഴുതി എഴുതിയാക്കരുത് എ പുറത്തേക്ക് ഇരിക്കുക ദെൻ വി ആർ ഹാവിങ് ഇൻറ്റഗ്രൽ സീറോ ടു ടി ഡി യു എന്ന് കിട്ടും അപ്പോൾ എന്താ വരിക ഇൻ്റഗ്രൽ അവിടെ ആരും ഇല്ല അതുകൊണ്ട് ഉത്തരം സീറോ അങ്ങനെയല്ല കേട്ടോ വരിക ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിത്ത് റെസ്പെക്റ്റ് ഏത് ടേം അതാണ് വരിക വൺ ഇൻ്റഗ്രൽ ഓവർ വൺ ചെയ്യുമ്പോൾ അപ്പോൾ എ ഓൾറെഡി അവിടെ ഉണ്ട് അപ്പോൾ ഇൻറ്റഗ്രൽ വൺ ഡി യു എന്ന് പറഞ്ഞാൽ യു കിട്ടി ഫ്രം ദി ലിമിറ്റ് സീറോ ടു ടി അപ്പോൾ ഇതുവരെ കിട്ടി ഇനി എന്തു ചെയ്യും നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് മൈനസ് ലോവർ ലിമിറ്റ് കേട്ടോ അങ്ങനെ ഇങ്ങനെ തിരിച്ച് ചെയ്യരുത് ഉത്തരം തെറ്റിപ്പോവും അപ്പോൾ എ ഇൻറ്റു ടി മൈനസ് സീറോന്ന് വരും ഇനി ഒന്നുമില്ല കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് കിട്ടും എ ടി എന്ന് കിട്ടും അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പോൾ എസ് ഓഫ് എന്ന് പറയുന്നത് എ ഇൻറ്റു ടീ എന്ന് പറഞ്ഞിട്ട് ഉത്തരം കിട്ടി ഇനി അപ്പോൾ എസ് ഈക്വൽ ടു എ ടി എന്ന് ഉത്തരം കിട്ടി പക്ഷെ നമുക്ക് ടീ കണ്ടുപിടിച്ച് നോക്കാം ഈ ഇവിടെ നമ്മളിങ്ങനെ ടീ കണ്ടുപിടിക്കുക ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് റീ അറേഞ്ച്മെന്റ് ചെയ്യാം അപ്പോൾ വിച്ച് എംപ്ലൈസ് ടി ഇസ് ഈക്വൽ ടു എസ് ബൈ എ എന്ന് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആർ ഓഫ് ടി എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആർ ഓഫ് ടിയിൽ കൊണ്ടുപോയിട്ട് ഇപ്പം കിട്ടിയ ടീയുടെ ഉത്തരം അവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആക്ച്വലി ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ ആയിരുന്നു അവിടെ ടിക്ക് പകരം ഇപ്പോൾ കിട്ടി ഉത്തരം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ വരും ആർ ഓഫ് ടി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എ കോസ് എസ് ബൈ എ ഐ പ്ലസ് എ സൈൻ എസ് ബൈ എ ജെ എന്ന് കിട്ടി ഇതുവരെ ഓക്കെ അല്ലേ സംശയമൊന്നുമില്ലല്ലോ ജസ്റ്റ് ഫോർമുലി എഴുതി ഇൻ്റഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു എസ്സിലായിരുന്നു ഉത്തരം കിട്ടിയായിരുന്നത് നമ്മൾ ടീയുടെ ടേംസിലേക്ക് ആക്കി എന്നിട്ട് നമ്മൾ ഫസ്റ്റ് അവിടെ കണ്ടുപിടിച്ച ആർ ഓഫ് ടിയിലെ ടീക്ക് പകരം ഇപ്പോൾ കിട്ടിയ എസ് ബൈയെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്തു ഇനി നോക്കി നോക്കൂ അപ്പോൾ ഓൾറെഡി ഉണ്ട് എസ് ഈക്വൽ ടു എ ടി എന്നുള്ളത് ഇനി സീറോയിലും ടു പൈലും അതായത് നോട്ടെ നമ്മുടെ ടീയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് സീറോ തൊട്ട് ടു പൈ വരെ വേരിയെ ചെയ്യാൻ നമ്മൾ നേരത്തെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു സർക്കിളിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതുമ്പോൾ അപ്പോൾ നോക്കി എസ് ഓഫ് സീറോ കണ്ടുപിടിക്കുക സീറോയില് ടി സീറോ ആയിരിക്കുമ്പോൾ എസ്സിൻ്റെ വാല്യൂ എന്താണ് എന്താ വരിക എസ് ഓഫ് ടി ഈക്വൽ ടു എ ടി എന്നാണ് അപ്പോൾ എസ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എ ഇൻ ടു സീറോ വിച്ച് ഈക്വൽ സീറോ എന്ന് കിട്ടി അപ്പോൾ എസ് ഓഫ് സീറോൻ്റെ വാല്യൂ സീറോ സെയിം വേ ടു പൈ കണ്ടുപിടിക്കണം ദാറ്റ് മീൻസ് ടീയുടെ സ്ഥാനത്ത് ടു പൈ ഇട്ട് കൊടുക്കുക അപ്പോൾ എസ് ഓഫ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ടീ ആണ് അപ്പോൾ എസ് ഓഫ് ടു പൈ എന്ന് പറഞ്ഞാൽ എ ഇൻ ടു പൈ അതാണ് ടു പൈ എന്ന് പറഞ്ഞിട്ട് എഴുതിയത് അപ്പോൾ എസ് ഓഫ് സീറോയും കിട്ടി എസ് ഓഫ് ടു പൈയും കിട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദസ് ദി പാരാമെട്രിക് ദ പാരാമീറ്റർ ഇൻറ്റർവൽ ഫോർ ദിസ് പാരാമീറ്ററൈസേഷൻ ബൈ ദി ആർക്ക് ലെങ്ത് എസ് എസ് ക്ലോസ്ഡ് ഇൻട്രവെൽ സീറോ കോമ ടു ബൈ എ അപ്പോൾ നമ്മളതിൻ്റെ ഇൻ്റർവെല്ലിലും കണ്ടുപിടിച്ചു അതുപോലെ തന്നെ അവിടുത്തെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷനും നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ ഇതൊന്നുമില്ല ഫോർമുല പക്ക പഠിക്കുക എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരിക വേണ്ടോ പക്ഷേ ഇൻറ്റഗ്രേഷൻ അറിയണം ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ആദ്യം എഴുതിയപ്പോൾ വലിയൊരു ഇൻറ്റഗ്രേഷനാണ് ഈ ക്വസ്റ്റനിൽ വന്ന ടേം പക്ഷേ നമ്മളത് മുന്നേ പഠിച്ച ഫോർമുല ഒക്കെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കുഞ്ഞൊരു ടേം ആയി മാറ്റിയില്ലേ അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേഷൻ ഹെളപ്പായി അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക എന്നാലേ അത് കിട്ടുള്ളൂ ചെയ്യാം പിന്നീട് ഈ പ്രോബ്ലം ആയതുകൊണ്ട് ചെറിയ ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ടീ മാറ്റിയിട്ട് എസ് എൻ്റെ ടേംസിലാക്കി പിന്നെ തിരിച്ച് ആറിൽ കൊണ്ടു ഇട്ടു പിന്നെ നമ്മൾ ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ പോയി അത് ഓരോ ക്വസ്റ്റിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അത് ക്വസ്റ്റൻ വായിച്ച് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രദ്ധിച്ച് പഠിക്കാം ഓക്കെ